ബൈറ്റ്സിൻ്റെ ചെന്നൈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചെന്നൈയിലുള്ള വണ്ടലൂർ സൂ ആണ്. ഞങ്ങളൊരു മോർണിംഗ് 8:30 ഒക്കെ ആയപ്പോഴാണ് വണ്ടലൂർ സൂവിൽ എത്തിയത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കയറുമ്പോൾ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനകത്ത് ഒരു പാർക്കുണ്ട്, അത് നമ്മൾ രാവിലെ വന്നാൽ ക്ലോസ്ഡ് ആയിരിക്കും, വൈകുന്നേരമൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ടിക്കറ്റിൻ്റെ ഫെയർ നോക്കുകയാണെങ്കിൽ അഡൾട്ട്സിന് 90 രൂപയാണ്. പിന്നെ പെർ ഓരോ ഫോണിനും നമ്മൾ 25 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 250 രൂപീസും കൊടുക്കണം. കയറി ആദ്യം തന്നെ ഞങ്ങൾ മാപ്പൊക്കെ ഒന്ന് നോക്കി. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നടന്നിട്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം നല്ല ചൂടൊക്കെയുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ നടന്ന് കാണുന്നതാണ് നല്ലത്, പക്ഷെ അത്രയും ഏരിയ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഫെഡപ്പ് ആവും. അപ്പം പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയൺ സഫാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർ ഹെഡ് 100 രൂപീസ് വെച്ചിട്ടില്ല, പക്ഷേ അത് ഞങ്ങൾ പോയ സമയത്ത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇലക്ട്രിക് സൈക്കിളുണ്ട്, നോർമൽ സൈക്കിളുണ്ട്. ഇലക്ട്രിക് സൈക്കിളിനൊക്കെ 90 രൂപയാണ്. അത് നമ്മൾ ഡബിൾസ് ഇല്ല, സിംഗിൾ മാത്രമാണ്. പിന്നെ 200 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് വയ്ക്കണം. അതും ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആണ്. എനിക്ക് തലേ ദിവസം നല്ല മഴയായിരുന്നു, അപ്പോൾ അവർക്കത് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നോർമൽ സൈക്കിൾസ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നതും. പിന്നെ അതും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഷെയർ കാർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷെയർ കാറിൻ്റെ ടിക്കറ്റ് എടുത്തു. അഡൾട്ട്സിന് 100 രൂപീസും കുട്ടികൾക്ക് 50 രൂപീസും ആയിരുന്നു. പിന്നെ 13 പേരുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയാലാണ് അവർ സഫാരി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കഫേ ഉണ്ടായിരുന്നു. പിന്നെ അകത്തൊക്കെ സ്നാക്ക് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ തമിഴ്നാട്ടിൽ മെയിനായിട്ട് ഈ രണ്ട് സാധനങ്ങളാണ് ഏത് റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത്. പിന്നെ പൊങ്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടൈമായി, 13 പേര് ആയപ്പം അവർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ സഫാരിയിൽ 5 പോയിൻറ്റ്സ് ആണുള്ളത്. ആ 5 പോയിൻറ്റ്സിൽ അവർ നമ്മളെ ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ട് നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ച് കയറാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റീസ് ഓഫ് കുരങ്ങുണ്ട്. നീലഗിരി കരിങ്കുരങ്ങ്, പിന്നെ സിംഹവാലൻ കുരങ്ങ്, പിന്നെ ആഫ്രിക്കൻ മങ്കീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കി. മങ്കി മൈൻഡ് ചെയ്തില്ല, അത് അതിൻ്റെതായ ലോകത്തായിരുന്നു. പിന്നെ പോയപ്പോൾ ഉണ്ടായിരുന്നത് മയിൽ, നമ്മുടെ കൊക്ക്, പിന്നെ കുറേ ദേശാടന പക്ഷികൾ, പിന്നെ മാനൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ കേജിലല്ലാതെ പുറത്ത് തന്നെ കുറേ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിളിലല്ലാതെ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിനൊക്കെ കുറച്ചും കൂടെ അടുത്തുനിന്ന് നമുക്ക് തൊടാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഡേഞ്ചറസ് ആനിമൽസിൻ്റെ സെക്ഷൻ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലയണിൻ്റെ കേജിൻ്റെ അകത്താണ്. പിന്നെ എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആനിമൽസൊക്കെ ഭയങ്കര ദൂരെയാണ്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം സൂക്ക് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രിവാൻഡ്രം സൂലൊക്കെ ആ നടുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്തുനിന്ന് തന്നെ ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ദൂരത്തിലാണ്. രാജാവായതുകൊണ്ടായിരിക്കും ലയണ് ഒടുക്കത്തെ ജാളയായിരുന്നു. ഞങ്ങൾ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി, മൈൻഡ് ചെയ്തില്ല. സ്റ്റാറ്റ്യൂമാരും ഒറ്റ ഇരിപ്പായിരുന്നു. പിന്നെ എന്തിനാണെന്നറിയില്ല, ഇവർ ലയൺ കേജിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ തന്നെ നീൽഗായ്സ്, ഒരുമാതിരി മാനിൻ്റെ കുറച്ച് വലിയ സൈസുള്ള ഒരു ഐറ്റം നീൽഗായ് എന്നാണ് അത് വെച്ചേക്കുന്നത്. ലയൺ ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഡേഞ്ചറസ് സ്പോട്ടിലാണ് എന്തായാലും നീൽഗായിനെ വെച്ചേക്കുന്നത്, ജസ്റ്റ് ലയണിൻ്റെ അടുത്ത്. നമ്മുടെ നെക്സ്റ്റ് പോയിൻറ്റ് വൈറ്റ് ടൈഗേഴ്സ്. ഭയങ്കര ആവേശത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷേ വലിയ ആരോഗ്യമില്ല കേട്ടോ, എല്ലാം ഭയങ്കര ക്ഷീണിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നി. ഭക്ഷണമൊക്കെ കുറച്ച് കുറവാണോ കൊടുക്കുന്നതെന്നറിയില്ല, വലിയ ആരോഗ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് മെലിഞ്ഞിരിക്കുന്ന വൈറ്റ് ടൈഗേഴ്സ് ആയിരുന്നു, ആർമാദിച്ച് കുളിക്കുവാണ്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വൈറ്റ് ടൈഗേഴ്സിൽ ഒരാൾ വല്ലാതെ പേടിച്ച് കുളിയൊക്കെ മതിയാക്കി കയറിപ്പോയി. പിന്നത്തെ നമ്മുടെ പോയിൻറ്റ് പുലീൻ്റെ അടുത്തായിരുന്നു. എൻ്റെ അമ്മയൊന്നു പറയാനില്ല കേട്ടോ, സംഭവം ദൂരെ നിന്ന് കാണുമ്പോൾ ഇച്ചിരി ചെറുതായിരുന്നു, പക്ഷേ അത് നടന്ന് നടന്ന് നമ്മൾ അടുത്തോട്ടേക്ക് ഇങ്ങ് വരുമ്പോൾ പേടിക്കാനുണ്ട്. നല്ല സൈസാണ്, അതിൻ്റെ പുറത്തുള്ള ഡിസൈനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അതങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ അടുത്ത് കൂടെ ഒരു റൗണ്ട് അടിച്ചതുകൊണ്ട് പുലീനെ നല്ല സെറ്റായിട്ട് കാണാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് റെപ്റ്റൈൽസിൻ്റെ സെഷനാണ്. മെയിനായിട്ട് പാമ്പുകളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത പേടിയുള്ള സെഷനാണ്. ഓർത്താൽ തന്നെ പേടിയാണ്, അപ്പോൾ പിന്നെ കണ്ടെന്ന് പറയാനാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓട്ടപ്രദർശനം നടത്തി, ഇവരൊക്കെ നിന്ന് കണ്ടു. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ദാരിദ്ര്യമായിരുന്നു, കുറച്ച് വളരെ കുറച്ച് പാമ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഞാൻ കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ നിറയെ പാമ്പുകളെ കണ്ടതുകൊണ്ടായിരിക്കാം കുറച്ച് പാമ്പുകൾ കുറവാണെന്ന് തോന്നി. ഉള്ളതൊക്കെ നല്ല പതുക്കെ കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഹിപ്പോണൊക്കെ കണ്ടു. ആക്ച്വലി ഇതൊന്നും സ്റ്റോപ്പിംഗ് പോയിൻറ്റ്സിൽ ഇല്ലാത്തതാണ്. പിന്നെ ഞങ്ങൾ ആ ഡ്രൈവറിൻ്റെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പം ഇങ്ങനെ എക്സ്ട്രാ ഒരു 2-3 സ്പോട്ടിലും കൂടെ സ്റ്റോപ്പ് ചെയ്തു തന്നു.
പിന്നെ നമ്മൾ വലിയൊരു അക്വേറിയം സെഷൻ കണ്ടു. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം, മറൈൻ കിങ്ഡത്തിൻ്റെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെറൈറ്റീസ് ഓഫ് ഫിഷസിനെ ജസ്റ്റ് തലേ ദിവസം കണ്ടതുകൊണ്ട് വണ്ടല്ലൂരിൽ പോയിട്ട് ഈ ചെറിയ ചെറിയ ഫിഷിനെ കാണുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പിള്ളേർക്ക് ഇഷ്ടമാവും, നിറയെ നല്ല കളർഫുൾ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ജിറാഫാണ്. എന്താണെന്നറിയില്ല, ബാക്കി എല്ലാ ആനിമൽസിനും അവിടെ കമ്പനി ഉണ്ടായിരുന്നു, പക്ഷെ ജിറാഫ് മാത്രം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ നമ്മൾ കയറിയൊരു സ്ഥലമാണിത്. ഈ രാത്രിയിലുള്ള ഇതിനെയൊക്കെ കാണുന്നത് മൂങ്ങ, വവ്വാല്, മരപ്പട്ടി, മുള്ളമ്പന്നിയൊക്കെ ഉള്ളത്. അത് കയറിയപ്പോൾ അതിനകത്തൊരു വൃത്തിയുടെ സ്മെല്ലുമായിരുന്നു. നോക്കുമ്പോൾ കുഞ്ഞു വവ്വാലൊക്കെ പുറത്ത് കറങ്ങി നടക്കുമായിരുന്നു, പേടി ചോടി പുറത്തോട്ടിറങ്ങി, അതിൻ്റെ അകത്തോട് കയറിയില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടന്നിട്ട് കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് മാനും മയിൽ ഈ ക്രെയിൻസിനൊക്കെ ഇങ്ങനെ പുറത്ത് കേജിൻ്റെ പുറത്ത് നടക്കുന്നത് കാണാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് മാന് നല്ല സുഖമായിട്ട് നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെയാണ് അടുത്ത് ചെന്നത്, എങ്കിലും മാനല്ലേ വല്ലാതെ സെൻസിയോ ഉള്ളത്. ഞങ്ങൾ അടുത്തെത്തുമ്പോഴത്തേക്കും അത് ഓടിപ്പോയി. പിന്നെ നമ്മൾ കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളെയാണ്, മറ്റേ ഈ ഏലിയൻ്റെ ഒക്കെ ഒരു മുഖമായിരുന്നു അതിന്, സ്ക്വിഡൽ മങ്കി എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞു സാധനം, പക്ഷേ ശരിക്കും അതിൻ്റെ മുഖം അണ്ണാറക്കണ്ണനെ പോലത്തെ ഒരു മുഖമൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ എത്തി. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മങ്കീസിൻ്റെ സെഷനാണെന്ന്, അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ചിമ്പാൻസി. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ പോകുമ്പം ചിമ്പാൻസിനെ മര്യാദക്ക് കണ്ടിട്ടില്ല, അതവിടെ കിടക്കുമായിരുന്നു, മര്യാദക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ നടന്നു പോയിട്ട് അവിടെ പോയി ചിമ്പാൻസിനെ കണ്ടു. അപ്പോൾ പിള്ളേർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്പോട്ട് ചിമ്പാൻസിൻ്റെ. നമ്മളൊരു 15 മിനിറ്റോളം അവിടെ നിന്ന്, ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ആ കുട്ടീൻ്റെ കളിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിനകത്ത് ചെറിയൊരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, കുറേ പ്ലാന്റ്സിൻ്റെ ഇതും പിന്നെ ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഫോസിൽസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ളത്, പിന്നെ കുറച്ച് പുരാവസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. മ്യൂസിയം ആക്ച്വലി എക്സിറ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് ലാസ്റ്റ് സ്പോട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ അകത്തൊരു പാർക്ക് ഉണ്ടെന്നില്ല, അപ്പോൾ നിങ്ങൾ പാർക്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ പാർക്കൊക്കെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരാൻ ശ്രമിക്കുക, കാരണം രാവിലെയൊക്കെ പാർക്ക് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ വണ്ടലൂർ സൂവിലെ കാഴ്ചകൾ. ബൈറ്റ്സിൻ്റെ ചെന്നൈ സീരീസിലെ 2-ാമത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ദിസ് ഇസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.